do. Hello friends, Passionate Cookhouse like ellavarkum swagatham. Innathe nammude recipe ennu parayunnathu nalla oru mutta roast aanu. Namukku adu enganaanu undakkunnathu nokkam. Gas kattichu oru chinachatti gas like vekka. Nammal velichennayilaanu undakkunnathu. Naadan mutta roast aayathukondu velichennayil undakkunnathaanu nalladhu. പിന്നെ വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിലും ഉണ്ടാക്കാം. നമ്മുടെ ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക്. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഇച്ചിരി കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ചതച്ച മസാലയാണ്. ഇതിലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു 3 വെളുത്തുള്ളിയുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചതച്ചതാണിത്. ഇത് ചതച്ച മസാല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം. ഇത് 5 ചെറിയ സവാള തീരെ കനം കുറച്ചരിഞ്ഞതാണ്. തീരെ കനം കുറച്ചരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. ചെറിയ സവാളയായിരുന്നു, വലിയ സവാള ആണെങ്കിൽ 4 എണ്ണം മതിയാവും. ഇപ്പം 5 എണ്ണം ഉണ്ട്, ചെറിയതാണ്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് ഒരു 3 പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം കരിവേപ്പിലയും. ഇത്ര സാധനം നന്നായി നല്ല ബ്രൗൺ കളർ ആവണം സവാള. ഗ്യാസ് നമുക്ക് ഒരല്പം കൂട്ടി വയ്ക്കാം. സവാളയൊക്കെ ഒരു 1/4 ഭാഗം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിന് ഇതിലേക്ക് ഇനി പൊടി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇത്രയും പോരാ സവാള, ഇനിയും കുറച്ചും കൂടി നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറാണ്. അപ്പോഴേ നല്ല മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. വഴന്ന് വരുമ്പോഴത്തേക്ക് എണ്ണ കുറവാണെങ്കിൽ ഒരു 1 ടീസ്പൂൺ എണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇനി നമുക്ക് മസാല ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോറി, 2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ അല്ല, 2 ടീസ്പൂൺ. നമ്മൾ പച്ചമുളക് 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് നമുക്കിനി മുളക് പൊടിയുടെ അളവ് അത് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച്. എന്നാലും മുട്ട റോസ്റ്റിന് അധികം എരിവില്ല, അതുകൊണ്ട് നമുക്ക് മുളക് പൊടി ചേർക്കുന്നത് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ മസാലപ്പൊടി, മസാലകളുടെ മണമൊക്കെ, പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോയാണ്. ഇത് ഒരു 1/2 ടൊമാറ്റോയാണ്, മീഡിയം സൈസുള്ള ടൊമാറ്റോ. 1 ടൊമാറ്റോയും പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിപ്പോൾ ഇച്ചിരി പഴുപ്പ് കുറവാണ്. ഇതിന് നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ എടുക്കണം, ഒരുപാട് പുളി ഇല്ലാത്തത്. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും നന്നായിട്ട് വഴന്ന് നല്ല പേസ്റ്റ് പോലെ ആവണം ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴരട്ടെ. ഗ്യാസ് നമുക്കൊരല്പം കൂട്ടി കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ പെട്ടെന്ന് വെന്ത് സോഫ്റ്റ് ആകാൻ വേണ്ടി നമുക്കതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ടൊമാറ്റോയൊക്കെ പാകത്തിന് വഴന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരല്പം വെള്ളം, 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമുക്കിതിന് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ശകലം ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ശകലം കറിവേപ്പില, പിന്നെ 1 നുള്ള ഗരം മസാല.
ആദ്യം ചതച്ച ഗരം മസാല ചതച്ചതിനകത്ത് ചേർത്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പെരുംജീരകം കൂടെ ചതച്ച് ചേർത്താണ് ഒരല്പം ഒരു നുള്ള് ഗരം മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കൂടുതൽ വേണ്ട, ഒരുപാട് ടേസ്റ്റ് ഓവറാവും. ഗരം മസാലയുടെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു നുള്ള പഞ്ചസാര. പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിൻ്റെ മസാലയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിത് 4 മുട്ടയ്ക്കുള്ള മസാലയാണ് ഈ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ കൂടുതലും മുട്ട എടുക്കുമ്പോൾ അതിൻ്റെ മസാലയുടെ അളവും കൂട്ടിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഈ ഒരു എണ്ണയൊക്കെ നിന്ന് നല്ലപോലെ തിളച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വയ്ക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും നീർദോശയ്ക്കും ഒക്കെ വളരെ നല്ല ഒരു കോമ്പിനേഷനാണിത്. പുട്ടിനും ഒക്കെ കഴിക്കാം എന്നു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പിയുടെ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. ഇനിയും വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ. You.